السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد هذا راية ستي بشواسي سبتمبر دي يدي باللي العلم مسيرة متواصلة أريبا നിതാന്തമായ പ്രയാണമാണ് എന്ന പ്രമേയത്തെക്കുറിച്ചാണ് ഈ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ വഴിപ്പെടുവാനും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറയുന്നത് വല്ലാഹു ബിക്കുല്ലി ഷെ ഇൻ ആലയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾക്കു കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ ആഹ്വാനം ചെയ്യുന്നത് എന്നാണ് അഥവാ പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക നിങ്ങൾ കർമ്മനിരതരാവുക അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകരും സത്യവിശ്വാസികളും നിങ്ങളുടെ കർമ്മങ്ങൾ പിന്നീട് കാണുന്നതാണ് ഈ വിശുദ്ധമായ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവല മനുഷ്യരോട് തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുവാനും കർമ്മനിരതരാവാൻ ആഹ്വാനം ചെയ്യുകയാണ് അത് സാധ്യമാവുന്നത് ഉപകാരപ്രദമായ അറിവിലൂടെയാണ് അറിവാണ് അറിവു മാത്രമാണ് നമ്മുടെ ചിന്തകളെ പാകപ്പെടുത്തുന്നത് നമ്മുടെ കഴിവുകൾക്ക് പോഷണമേകുന്നത് നമുക്ക് മുന്നിൽ സുന്ദരമായ ഭാവി പ്രതിഷ്ഠിക്കുന്നത് ജീവിതകാലത്ത് അറിവ് നമ്മൾ കന്തസ്സു നൽകും മരണശേഷം അത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് വഖുർ റബ്ബി റബ്ബിസിദിനെ അൽമ പ്രവാചകരെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പുണ്യനബി മുഹമ്മദ് തങ്ങൾ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ് അറിവ് നുകരുക എന്നത് പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭൗതിക ലോകത്ത് സ്ഥാനമാനങ്ങളും നേട്ടങ്ങളുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ പിന്തുടരേണ്ടത് അറിവിനെയാണ് മാത്രമല്ല പാരത്രിക ലോകത്തെ ഉന്നതമായ സ്ഥാനങ്ങളും അംഗീകാരങ്ങളുമാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അയാളും പിന്തുടരേണ്ടത് അറിവിനെ മാത്രമാണ് എന്ന് മുക്മിനീങ്ങളെ അറിവിൻ്റെ പ്രയാണം നിതാന്തമാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം അറിവു കരസ്ഥമാക്കേണ്ടവരാണ് നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അറിവുകൾ കരസ്ഥമാക്കിയ ശേഷവും തന്നെക്കാൾ അറിവുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നു കേൾക്കേണ്ട താമസം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് സാഹസപ്പെട്ട് അദ്ദേഹത്തിന് മുന്നിലെത്തുകയും അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനു ശേഷം ഖുർആാൻ തന്നെ പറയുന്നതു പ്രകാരം ഇങ്ങനെ ചോദിക്കുകയും ഉണ്ടായി താങ്കൾക്കു നൽകപ്പെട്ടിരിക്കുന്ന അറിവുകളിൽ നിന്ന് ചിലത് എനിക്കു പകർന്നു തരുവാനായി ഞാൻ അങ്ങയെ അനുധാവനം ചെയ്തു കൊള്ളട്ടെയോ എന്ന് ഏതൊരു വ്യക്തിയും തൻ്റെ സമയം വിനിയോഗിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായതും ജീവിതം ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യവും അറിവുനുകരലാണ് നുകരലാണ് വിദ്യാഭ്യാസമാണ് നമ്മുടെ കഠിനാധ്വാനവും ശേഷികളും വിനിയോഗിക്കപ്പെടേണ്ടതും അറിവിനു വേണ്ടിയാണ് കാരണം ഒരാൾ അറിവിൻ്റെ മാർഗത്തിലേക്കു പ്രവേശിക്കുമ്പോൾ വ്യക്തിപരമായ നേട്ടങ്ങളും മികവുകളും ആ പോലെ ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിനും ചുറ്റുപാടിനും എല്ലാം സാധ്യമാവുകയാണ് ആനവകുലത്തിൻ്റെ സംസ്കൃതിക്കു പോലും അതു വലിയ നേട്ടമായി മാറുകയാണ് അതുകൊണ്ട് വിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ ഉപകാരപ്രദമായ അറിവുകളിൽ നാം ഏറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് പ്രവാചകർ പറഞ്ഞു ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കണം അള്ളാഹുവിനോട് സഹായം ചോദിക്കണം ഒരിക്കലും അശക്തരായി മാറി നിൽക്കരുത് എന്ന് അറിവിനെക്കുറിച്ച് പറയുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം അറിവിനെ തുടർന്ന് കർമ്മങ്ങളും ഉണ്ടാവണമെന്നതാണ് പ്രമുഖനായ ഒരു സഹാബി വര്യൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ത അലമു ത അലമു ഫലിം തും ഫമലു നിങ്ങൾ അറിവു നുകരുക അങ്ങനെ നിങ്ങൾക്ക് ബോധം ലഭിക്കും അറിവ് ലഭിക്കും ഇനി അറിവ് ലഭിച്ചു കഴിഞ്ഞാലാവട്ടെ ആ അറിവുകൾ നിങ്ങൾ പ്രാവർത്തികമാക്കുകയും വേണമെന്ന് മുക് നമ്മുടെ മക്കൾ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലും അറിവിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അവർ മുന്നേറുന്നതിലും രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരിൽ അത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനാവും പിൽക്കാലത്ത് തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായി അറിയപ്പെട്ട ഒരാളോട് തൻ്റെ മാതാവ് ഇങ്ങനെയായിരുന്നു യാ ബുനയ്യ യാബുനയ്യ ഉത്തു വ അന അഖ്ഫീഖ് നീ അറിവ് മാത്രം ശ്രദ്ധിച്ചുകൊള്ളുക നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് കഠിനമായ പ്രയത്നത്തിലൂടെ അണമുറിയാത്ത ആവേശത്തിലൂടെ അദ്ദേഹം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും ചെയ്തു നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിലും നല്ല രീതിയിൽ ശിക്ഷണം നടത്തുന്നതിലും അധ്യാപകർക്കും വലിയ പങ്കുണ്ട് അവരുടെ പരിശ്രമങ്ങൾ നാം വിലമതിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉപ്പമാരും ഉമ്മമാരും അധ്യാപകരും അധ്യാപികമാരും വിദ്യാർത്ഥികളെ പഠന കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അവർക്കാവശ്യമായ ഉത്തേജനങ്ങൾ നൽകേണ്ടതുണ്ട് അവരുടെ കഴിവുകളും സിദ്ധികളും പരിപോഷിപ്പിക്കുന്നതിലും അവരുടെ കാഴ്ചപ്പാടുകളും പെരുമാറ്റ രീതികളും സംസ്കരിക്കുന്നതിലും അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്നതിലും സുപ്രധാനമായ പങ്കുവഹിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് വിശുദ്ധ ഉൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈ സന്ദേശം തന്നെയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആഹ്റുദ് അനിൽ അലമദല്ാഹി റബുൽ ആലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു